ഹലോ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന പാർട്ടിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കേരള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ കേരള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓർ മിൽമ ഓക്കെ നോക്കാം സോ മിൽമ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ട്വൻറ്റി ഫസ്റ്റ് ഫെബ്രുവരി നയൻറ്റീൻ എയ്റ്റി ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് തിരുവനന്തപുരം ആൻഡ് ദ ഏരിയ ഓഫ് ഓഫ് ദ ഓപ്പർ ഫെഡറേഷൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ഫെഡറേഷൻ ഈസ് എൻടയർ സ്റ്റേറ്റ് ഓഫ് കേരളം ഓക്കെ ഇതാണ് ഇനീഷ്യലായിട്ട് പറയുന്നത് സോ മിൽമ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ട്വൻറ്റി ഫസ്റ്റ് ഫെബ്രുവരി നയൻറ്റീൻ എയ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മിൽമ എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ് ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ പറയുന്നത് സോ ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷനാണ് ഇതിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്ന എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരളയാണ് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് സോ ടു ക്യാരി ഔട്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് പ്രൊമോട്ടിംഗ് ദ പ്രക്വയർമെൻറ്റ് ഫ്രീസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് പ്രോഡക്റ്റ് ഓഫ് ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഫാമിംഗ് കമ്മ്യൂണിറ്റി സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഒബ്ജെക്റ്റീവ് ഓഫ് മിൽമ ടു ക്യാരി ഔട്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് പ്രൊമോട്ടിംഗ് ദ പ്രൊക്വയർമെൻറ്റ് ഫ്രീസിങ് ആൻഡ് മാർക്കറ്റിങ് ഓഫ് മിൽക്ക് പ്രോഡക്റ്റ് മിൽക്ക് പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിങ് ഫ്രീസിങ് പ്രൊക്വയർമെൻറ്റ് ഈ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റായിട്ട് പറയുന്നത് ഓക്കെ അതിലൂടെ എന്ത് ചെയ്യണം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യണം ഓക്കെ അപ്പം വെറ്റി ഡയറി ബേസ് ലെവൽ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികളെന്ന് പറയുന്നത് ആയിട്ട് കിടക്കുവാണ് കേരളത്തിൽ മൊത്തം അപ്പോൾ ഈ ബേസ് ലെവലിലുള്ള ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന് എന്ത് ചെയ്യണം മിൽക്ക് കളക്റ്റ് ചെയ്യണം അതാണ് പ്രിക്വയർമെൻറ്റ് ദെൻ ഫ്രീസിങ് അതിനെന്ത് ചെയ്യണം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കണം അതിനെയാണ് ഫ്രീസിംഗ് എന്ന് പറയുന്നത് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ഈ മിൽക്ക് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുകയും വേണം അത്തരത്തിലുള്ള അതുമായി റിലേറ്റഡായിട്ടുള്ള ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് പറയുന്നത് സെക്കൻഡ് ദ ഫെഡറേഷൻ അണ്ടർടേക്ക് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡയറി റിലേറ്റഡ് അലൈഡ് ആക്ടിവിറ്റീസ് അലൈഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അനുബന്ധ പ്രവർത്തനങ്ങൾ അപ്പോൾ ഡയറി മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുബന്ധ പ്രവർത്തനങ്ങളുടെ എക്സ്പാൻഷനും ആണ് അപ്പോൾ എന്താണ് ഈ അനുബന്ധ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് മിൽച്ച് ആനിമൽസ് കറവ പശുക്കളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൃഗങ്ങളുടെ പ്രൊട്ടക്ഷനും ഇംപ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ പർച്ചേസിംഗ് ഓഫ് ബിൽഡിംഗ് പ്ലാന്റ് മിഷനറി എക്യുപ്മെൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡയറി റിലേറ്റഡ് ആയിട്ടുള്ള ഡയറി മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എക്യുപ്മെൻസ് നല്ല രീതിയിലുള്ള എക്യുപ്മെൻസ് വേണം ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കണം മിഷനറികൾ വാങ്ങണം പ്ലാന്റുകൾ ഉണ്ടാക്കണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചില്ലിങ് പ്ലാന്റ് വേണം പാശ്ചറൈസേഷൻ പ്ലാന്റ് വേണം അല്ലേ അത് കേടു കൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുമൊക്കെ ചില്ലിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ പാശ്ചറൈസേഷൻ പ്ലാന്റ്സും ഒക്കെ വേണം അത്തരത്തിലുള്ള പ്ലാന്റുകൾ ഉണ്ടാക്കണം അതുപോലെ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്റ്റ് ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതിൻ്റെ എക്സ്പാൻഷൻ ഇതാണ് സെക്കൻഡ് ഫങ്ഷൻ ദെൻ തേഡ് പ്രൊക്വയർമെൻറ്റ് ആൻഡ് പ്രൊക്വയർ ആൻഡ് മാനുഫാക്ചർ ബാലൻസ്ഡ് കാറ്റിൽ ഫീഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിറ്റ് കാറ്റിൽ ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൃഷി പിന്നെ പശുക്കൾക്ക് അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളുമാണ് കാലിത്തീറ്റ അല്ലേ അത്തരത്തിലുള്ള കാലിത്തീറ്റകൾ ഡിസ്ട്രിബ്യൂട്ട് മാനുഫാക്ചറിങ് നടത്തുന്ന പ്ലാന്റുകൾ ഉണ്ടാക്കണം അത് സബ്സിഡി ബേസിൽ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം താഴെ തട്ടിലുള്ള പ്രൈമറി ലെവലിലുള്ള ആപ്കോസിനെ അതുപോലെ തന്നെ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിലെ അവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം സബ്സിഡി ബേസിൽ അത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്തുക ഇത് കൾട്ടിവേഷൻ നടത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാനുഫാക്ചറിങ് നടത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത് ദെൻ ഫോർത്ത് എസ്റ്റാബ്ലിഷ് റിസർച്ച് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറീസ് ഡയറി കോപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയറി ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി ലബോറട്ടറീസ് റിസർച്ച് ലബോറട്ടറീസ് ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് സ ഫോർത്ത് ഫംഗ്ഷൻ ദെൻ ഫിഫ്ത്ത് സെറ്റിംഗ് അപ്പ് ഓഫ് മിൽക്ക് കളക്ഷൻ ആൻഡ് ചില്ലിംഗ് പ്ലാന്റ്സ് ഡയറി പ്രോഡക്റ്റുകൾ കേടു കൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചില്ലിംഗ് പ്ലാന്റ്സ് കളക്ഷൻ മിൽക്ക് കളക്ഷൻ സെൻറ്റേഴ്സ് ഒക്കെ സെറ്റപ്പ് ചെയ്യാം ദെൻ സെവൻത്ത് മെയ്ക്ക് നെസസറി അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് മിൽക്ക് ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ് മിൽക്ക് പ്രോഡക്റ്റുകളുടെയും മിൽക്കിൻ്റെയും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ദെൻ ലാസ്റ്റ് ടു അഡ്വൈസ് അസിസ്റ്റ് ഗൈഡ് ആൻഡ് കൺട്രോൾ ദ മിൽക്ക് യൂണിയൻസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് സൂപ്പർവിഷൻ എക്സെട്ര അപ്പം ഏറ്റവും ബേസ് ലെവലിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ് റീജിയണൽ മിൽക്ക് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് യൂണിയൻസ് എന്നറിയപ്പെടുന്നത് അപ്പം ഇത്തരത്തിലുള്ള മിൽക്ക് യൂണിയൻസിൻ്റെ കൺട്രോള് ഗൈഡൻസ് അസിസ്റ്റൻസ് അഡ്വൈസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് സൂപ്പർവിഷൻ ഇല്ല എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ബേസ് ലെവലിൽ വരുന്ന ഓർഗനൈസേഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് അസിസ്റ്റൻസ് ഗൈഡ് കൺട്രോളിങ് ഇതൊക്കെ നടത്തേണ്ടത് അപ്പർ ഓർഗനൈസേഷൻ ആയിട്ടുള്ള മിൽമയാണ് മിൽമ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷനാണ് അപ്പോൾ ആ സ്റ്റേറ്റിനകത്ത് വരുന്ന മറ്റു താഴെ തട്ടിലുള്ള എല്ലാ ഡയറി കോപ്പറേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ അഡ്വൈസ് ചെയ്യുക അസിസ്റ്റ് ചെയ്യുക ഗൈഡ് ചെയ്യുക കൺട്രോൾ ചെയ്യുക ഇത്രയാണ് ഇതിൻ്റെ ഫംഗ്ഷനായിട്ട് പറയുന്നത് ഓക്കെ ദെൻ സോഴ്സസ് ഓഫ് ഫണ്ട് ഈ ഒരു സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനായിട്ടുള്ള മിൽമയുടെ പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എവിടെ നിന്നൊക്കെ സ്വരൂപിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് വൺ ഷെയർ ക്യാപിറ്റലാണ് ദെൻ ഡിപഞ്ചേഴ്സ് ഡെപ്പോസിറ്റ്സ് ഇതാണ് ത്രീ സോഴ്സസ് ഓക്കെ ഷെയർ ക്യാപിറ്റൽ ഡിബഞ്ചേഴ്സ് ഡെപ്പോസിറ്റ് അതിന് പുറമെ ലോൺസുകളുണ്ട് ഗ്രാൻഡ്സ് ആൻഡ് സബ്സിഡീസ് എന്നാണ് അത് ഗ്രാൻസ് ആൻഡ് സബ്സിഡീസ് ഓഫ് ഗവൺമെൻറ് ദെൻ ഡൊണേഷൻ കോൺട്രിബ്യൂഷൻസ് ആൻഡ് എൻട്രൻസ് ഫീ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ടിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം നോക്കുക ഷെയർ ക്യാപിറ്റൽ ഡിവെഞ്ചേഴ്സ് ഡെപ്പോസിറ്റ്സ് ദെൻ ലോൺസ് ഗ്രാൻസ് ആൻഡ് സബ്സിഡീസ് ഡൊണേഷൻ ദെൻ കോൺട്രിബ്യൂഷൻസ് ദെൻ ലാസ്റ്റ് എൻട്രൻസ് ഫീസ് ഓക്കെ ദെൻ ഇതിനകത്തുള്ള മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ഇതിന് താഴെ വരുന്ന റീജണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻസിനാണ് ഇതിലെന്ത് ചെയ്യുന്നത് ഇതിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് നോക്കാം മെമ്പർഷിപ്പിനകത്ത് റീജണൽ കോപ്പറേറ്റീവ് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻസ് വർക്കിംഗ് അണ്ടർ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ഫെഡറേഷൻ ഷാൾ ബി എൻഡേഡ് ടു ഹോൾഡ് ഹോൾഡ് ഓർഡിനറി മെമ്പർഷിപ്പ് ഇതിൻ്റെ ഓർഡിനറി മെമ്പർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നത് ആരാണ് റീജണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണ് ഓക്കെ ഒരു മെമ്പർഷിപ്പിൻ്റെ വില എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് എന്നാൽ ഓരോ മെമ്പർഷിപ്പ് എടുക്കുന്ന ഓരോ റീജ്യണൽ കോപ്പറേറ്റീവ് പ്രൊഡ്യൂസേഴ്സ് യൂണിയനും അറ്റ്ലീസ്റ്റ് ട്വൻറ്റി തൗസൻഡിൻ്റെ ഷെയറെങ്കിലും വാങ്ങി നിൽക്കണം ഓക്കെ ഒരു ഷെയറിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് അങ്ങനെയുള്ള ഇരുപതിനായിരം രൂപ വരെയുള്ള അറ്റ്ലീസ്റ്റ് ആണ് ഏറ്റവും ചുരുങ്ങിയത് ഇരുപതിനായിരം രൂപ വരെ ുള്ള ഷെയർ ഓരോ റീജിയണൽ കോപ്പറേറ്റീവ് പ്രൊഡ്യൂസേഴ്സ് യൂണിയനും എന്ത് ചെയ്യണം മസ്റ്റ് ആയിട്ട് മിൽമയിൽ നിന്ന് വാങ്ങിയിരിക്കണം അത്തരത്തിലുള്ള റീജിയണൽ കോപ്പറേറ്റീവ് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണ് എന്ത് ചെയ്യുന്നത് ഓർഡിനറി മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഇതാണ് മെമ്പർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത് ദെൻ അതിൻ്റെ ബോർഡ് ഓഫ് ആണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ബോർഡിൽ ആരൊക്കെ വരും മിൽമയുടെ ഒരു അപ്പർ ഓർഗനൈസേഷനാണെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നോക്കുക നിങ്ങൾ സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷനാണ് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർ വരുന്നുണ്ട് ദെൻ ടു നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ രണ്ട് നോമിനികൾ വരുന്നുണ്ട് അത് എവിടെ നിന്നൊക്കെയുള്ള റെപ്രസെൻറ്റേറ്റീവ് ആവും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരാളും ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരാളും അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ നോമിനികളായിട്ട് രണ്ടാളുകൾ ദെൻ നോമിനീസ് ഓഫ് എൻ ഡി ഡി ബി ഇതിൻ്റെ നാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷൻ ആണ് എൻ ഡി ഡി ബി ദാറ്റ് മീൻസ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് അപ്പോൾ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൽ നിന്നുള്ള നോമിനീസ് ഉണ്ടായിരിക്കും ദെൻ എം ഡി ഓഫ് ദ ഫെഡറേഷൻ ഫെഡറേഷൻ്റെ എം ഡി ഉണ്ടായിരിക്കും ഇത്രയും ആളുകൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻ്റ് എന്നറിയപ്പെടുന്നത് ദെൻ ലാസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ആണ് എങ്ങനെയാണ് മിൽമ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് സോ ഇറ്റ് ഈസ് ഇറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ ഓർഗനൈസേഷൻ ഓഫ് പ്രൈമറി ഡയറി കോപ്പറേറ്റീവ്സ് അതിൻ്റെ പ്രൈമറി ലെവലിൽ വരുന്ന ആപ്കോസ് ഉണ്ട് അതുപോലെ തന്നെ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഉണ്ട് അത്തരത്തിലുള്ള പ്രൈമറി ലെവലിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഓർഗനൈസ് ചെയ്യുക അവരെ സംഘാടനം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഓക്കെ ദെൻ സെക്കൻഡ് പറയുന്നത് ഇറ്റ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു ദ ആപ്കോസ് അവരുടെ കീഴിൽ വരുന്ന നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് ടുവിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആപോസിൻ്റെ ആനന്ദ് പാറ്റൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയില്ലേ അത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക ദെൻ തേഡ് ടു അറേഞ്ച് ദ സപ്ലൈ ഓഫ് കാറ്റിൽ ഫോർഡർ ടു ദ പ്രൈമറി സൊസൈറ്റി പ്രൈമറി ലെവലിൽ പ്രവർത്തിക്കുന്ന ഡയറി സൊസൈറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള കാറ്റിൽ ഫോഡർ ദാറ്റ് മീൻസ് ഈ കാലിത്തീറ്റകളും മറ്റും എന്ത് ചെയ്യണം സപ്ലൈ ചെയ്യണം അത് സബ്സിഡി ബേസിൽ ഏറ്റവും താഴ്ന്ന നിരക്കിൽ അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇങ്ങനെ മൂന്ന് വർക്കിംഗ് ആയിട്ട് മൂന്ന് പോയിൻറ്റ്സ് ആണ് പറയുന്നത് ഇത്രയുമാണ് നമ്മൾ മിൽമ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി ഈ പാർട്ടിനകത്ത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്താണെന്നാണ് എൻ ഡി ഡി ബി അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്